ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂം ആനി മലയാളത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഋഷഭ് ഷെട്ടി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച് വമ്പൻ വിജയമായി മാറിയ കാന്താര എന്ന സിനിമ കണ്ടതിന് ശേഷം എനിക്കതിലും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറച്ച് ഹിഡൻ ഡീറ്റെയിൽസുകളും സിനിമയെക്കുറിച്ചുള്ള കുറച്ച് എക്സ്പ്ലനേഷൻസുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വീട്ടിലേക്ക് അടക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ആമസോൺ പ്രൈമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്തിട്ടുള്ള കാന്താര എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, നേരെ വീട്ടിലേക്ക് അടക്കാം. ആദ്യം സിനിമയിൽ കാണിക്കുന്ന ഈ തെയ്യരൂപത്തെ കുറിച്ചൊന്ന് വിശദീകരിക്കാം. പഞ്ചുരുളി എന്ന തെയ്യരൂപമാണ് ഇവിടെ കാണിച്ചു പോകുന്നത്. ആദിപരാശക്തിയുടെ 7 രൂപങ്ങളിൽ ഒന്നാണ് ഈ പഞ്ചുരുളി അഥവാ വരാഹമുഖി എന്ന് പറയുന്നു. ഇതിനെക്കുറിച്ച് പല ഐതിഹ്യങ്ങളുണ്ട്. അതിലൊന്നിൽ സുംബാസുരൻ, നിസുംബാസുരൻ എന്നീ അസുരന്മാരെ വധിക്കാനായി ദേവി അവതരിച്ചപ്പോൾ രക്തബീജൻ എന്ന അസുരൻ യുദ്ധത്തിനായി വരികയും അപ്പോൾ ദേവി 7 രൂപങ്ങളായി മാറിയെന്നും പറയുന്നു. അതായത് ബ്രഹ്മാവിൽ നിന്ന് ജനിച്ചു വന്ന ബ്രഹ്മാണി, വിഷ്ണുവിൽ നിന്ന് വന്ന വൈഷ്ണവി, മഹാദേവനിൽ നിന്ന് വന്ന മഹേശ്വരി, ഇന്ദ്രനിൽ നിന്ന് വന്ന ഇന്ദ്രാണി, മുരുകനിൽ നിന്ന് വന്ന കൗമാരി, ദേവിയിൽ നിന്ന് വന്ന ചാമുണ്ഡി, വിഷ്ണുവിന്റെ മൂന്നാമത്തെ അവതാരമായ വരാഹത്തിൽ നിന്ന് വന്ന വരാഹി. ഇതാണ് ദേവിയുടെ ആ 7 പ്രധാനമായിട്ടുള്ള രൂപങ്ങൾ. ഇതുകൂടാതെ നരസിംഹത്തിൽ നിന്ന് വന്ന നരസിംഹി, ഗണേശനിൽ നിന്ന് വന്ന വിനായകി എന്നിവയെല്ലാം പറയുന്നുമുണ്ട്. എങ്കിലും പ്രധാനമായിട്ടും വന്നിട്ടുള്ള ആ 7 അവതാരങ്ങളിൽ വരാഹത്തിൽ നിന്ന് ജനിച്ചു വന്നിട്ടുള്ള വരാഹിയുമായി കണക്ട് ചെയ്യുന്ന തെയ്യമാണ് പഞ്ചുരുളി എന്നറിയപ്പെടുന്നത്. കൂടാതെ ഇതിനോട് ചേർത്തുകൊണ്ട് തന്നെ ദേവിയെ സഹായിക്കാനായി പരമശിവന്റെ ഹോമകുണ്ഡത്തിൽ നിന്നുമാണ് ഈ 7 ദേവിമാർ ജനിച്ചതെന്നും പറയുന്നുണ്ട്. മറ്റൈതിഹ്യം അനുസരിച്ച് പാർവതി ദേവി ഒരു കാട്ടുപന്നിയെ വളർത്തിയിരുന്നുവെന്നും ഈ കാട്ടുപന്നി കൈലാസത്തിൽ നടന്ന് അവിടെയെല്ലാം നശിപ്പിക്കുകയും അപ്പോൾ അതിൽ ക്ഷുഭിതനായ പരമേശ്വരൻ ആ പന്നിയെ വധിക്കുകയും അതിൽ സങ്കടത്തിലായ പാർവതി ദേവിയെ സന്തോഷിപ്പിക്കാൻ അതിനെ വീണ്ടും ജീവൻ കൊടുത്തുവെന്നും ഭൂമിയിലേക്ക് അയച്ച് ദുഷ്ടശക്തികളിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കാൻ നിയോഗിച്ചുവെന്നും പറയപ്പെടുന്നുണ്ട്. ഇതുകൊണ്ടാണ് സിനിമ പല ഭാഗത്തും കാട്ടുപന്നിയെ കാണിക്കുന്നതും ഒരു കാട്ടുപന്നി ദേവിയെ പോലെ തിരുവാഭരണമെല്ലാം അണിഞ്ഞ് വരുന്നതായും കാണിച്ചിരിക്കുന്നത്. ആദ്യം ഞാൻ പറഞ്ഞ 2 ഐതിഹ്യങ്ങളിലും ഇങ്ങനെ ഒരു വരാഹമുഖി എന്ന രൂപമുണ്ടാകാൻ ശിവന്റെ സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നു. കൂടാതെ സിനിമയുടെ തുടക്കത്തിൽ ആ രാജാവ് കൽദൈവത്തെ അദ്ദേഹത്തിന് കൊടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ കോലം തുള്ളുന്നയാൾ പറയുന്നുണ്ട്, ഞാൻ വരാം, പക്ഷേ എന്റെ കൂടെ ഗുളികനും വരും, താൻ ക്ഷമിച്ചാലും ഗുളികൻ ക്ഷമിക്കില്ല എന്നും. ഈ ഗുളികൻ എന്ന് പറയുന്നത് ശിവന്റെ രൂപത്തെ തന്നെയാണ്. ഇതുകൊണ്ടാണ് തുടക്കത്തിൽ ആ കൽദൈവത്തിൽ ശിവന്റെ ശൂലം കൂടി കാണിച്ചിരിക്കുന്നത്. സിനിമയുടെ അവസാനം പഞ്ചുരുളി വന്ന് വിളിക്കുമ്പോൾ ശിവ എന്നു പേരുള്ള നായക കഥാപാത്രം സംഹാരരൂപിയായി ഈ ഗുളികനായി മാറിയാണ് അവരെയെല്ലാം കൊല്ലുകയും ചെയ്യുന്നത്. ദേവിയുടെ തന്നെ മറ്റൊരവതാരമാണ് പന്നിയുടെ മുഖമുള്ള വരാഹമെന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു. ഇതുകൊണ്ടാണ് സിനിമയിൽ കൂടുതലായും ദേവിയെ ആരാധിക്കുന്നതായി കാണിക്കുന്നത്. തുടക്കത്തിലെ രാജാവിന്റെ കൊട്ടാരം കാണിക്കുമ്പോൾ അവിടെ ദേവിയുടെ പല രൂപങ്ങൾ വെച്ചിരിക്കുന്നതായും പിന്നീട് വർഷങ്ങൾക്കിപ്പുറം ആ പോലീസ് ജീപ്പ് കാണിക്കുമ്പോഴും അവിടെയും അവർ ഇങ്ങനെ ദേവിയെ തന്നെ ആരാധിക്കുന്നതായും കാണിച്ചിട്ടുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ രാജാവ് കൽദൈവത്തെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ ചുവപ്പ് നിറത്തിലുള്ള കൊടിയും അതിൽ 2 സിംബലുകളും നമുക്ക് കാണാം. ഇത് കർണാടകത്തിലും കേരളത്തിലെ കാസർഗോഡ് പോലെയുള്ള സ്ഥലത്തുമായി പരന്നുകിടക്കുന്ന തുളുനാടിന്റെ സിംബലാണ്. പിന്നീട് ഈ പഞ്ചുരുളി എന്ന തുളുനാട്ടിലെ പ്രസിദ്ധമായ തെയ്യകോലം ആടുമ്പോൾ അതിന്റെ പുറകിലും ആ തുളുനാടിന്റെ സിംബൽ കൊടുത്തിരിക്കുന്നതായി കാണാം. ഈ തുളുനാട്ടിലെ വളരെ പ്രസിദ്ധമായ ഒരു ദേവിയാണ് മൂകാംബികാ ദേവി. കോല എന്ന പേരുള്ള ഒരു മഹർഷി ദേവിയെ പ്രസാദിപ്പിക്കാനായി തപസ് ചെയ്യുകയും ആ സമയം മറ്റൊരസുരൻ അമരത്വത്തിനായി ശിവനെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുകയും ഇത് തടയുവാനായി ദേവി അവിടെ വന്നുകൊണ്ട് അയാളെ മൂകനാക്കി മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലോട്ടാക്കി അതിലൂടെ വധിക്കുകയും അങ്ങനെ മൂകാംബികാ ദേവി എന്ന പേര് ലഭിച്ചുവെന്നും പറയുന്നുണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സിനിമയിൽ ഒരുപാട് ഭാഗത്ത് ദേവിമാരെ ആരാധിക്കുന്നതായി കാണിക്കുന്നത് പോലെയാണ് ഈ സിനിമയിൽ പല ഭാഗത്തും മൂകാംബികാ ദേവിയുടെ പേരുള്ള ലോറികളും കാണിച്ചു പോകുന്നത്. കൂടാതെ മൂകാംബികാ ദേവി മിണ്ടാൻ പറ്റാത്ത മൂകാസുരനെ കൊന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാകാം. ഇവിടെ ശിവ അവസാനം ഗുളികനായി മാറുന്ന സമയം കൊല്ലുന്ന വില്ലന്റെ കൂടെയുള്ള ഈ കഥാപാത്രം ഒരു സീനിൽ പോലും മിണ്ടാത്തതായും കാണിച്ചിരിക്കുന്നത്. ഇനി സിനിമയുടെ പേരിലേക്ക് വരാം. കാന്താര എന്ന പേരിന്റെ അർത്ഥം കാട് എന്നാണെന്ന് സിനിമയുടെ സംവിധായകനായ ഋഷഭ് ഷെട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. സിനിമയിൽ കാടിനെയും കാട്ടുമൃഗങ്ങളെയും കാട്ടിലുള്ള ആൾക്കാരെയും അവരുടെ ആരാധനയും വിശ്വാസങ്ങളെയുമെല്ലാം കാണിച്ചു പോകുന്നത് കൊണ്ടാകാം സിനിമയ്ക്ക് അതുമായി ബന്ധപ്പെട്ട കാന്താര എന്ന പേര് തന്നെ കൊടുത്തത്. ഈ സിനിമയിലെ വില്ലൻ കഥാപാത്രത്തെ അവസാനത്തോട്ടടുക്കുമ്പോഴാണ് അയാളുടെ ശരിയായ സ്വഭാവത്തിൽ നമ്മളെ കാണിക്കുന്നതെങ്കിലും തുടക്കത്തിൽ തന്നെ അയാൾ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണെന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്.
അതിൽ ഏറ്റവും പ്രധാനമായത് ആ ഓട്ടമത്സരത്തിൽ ജയിച്ചു കിട്ടിയ മെഡൽ അയാൾ ശിവയ്ക്ക് തിരിച്ചു കൊടുക്കുന്ന രംഗമാണ്. ആ സമയം അയാളത് സന്തോഷത്തോടെയാണ് കൊടുക്കുന്നതായി കാണിക്കുന്നതെങ്കിലും ആ സീനൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അയാൾ ആ മെഡൽ അസിസ്റ്റന്റിനെ കൊണ്ട് കൊടുപ്പിക്കും വിധം അയാളുടെ ഇടത് കൈ കൊണ്ട് ജസ്റ്റ് ശിവയുടെ കഴുത്തിലേക്ക് ഇടുകയായിരുന്നുവെന്ന് കാണാം. മറ്റൊരു ഡീറ്റെയിൽ, ഈ സിനിമയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ശിവയുടെ കൂട്ടുകാരും മുതലാളിയുമെല്ലാം ഇരട്ടക്കുഴൽ തോക്ക് ഉപയോഗിക്കുന്നതായി പലയിടത്തും കാണിക്കുന്നുണ്ട്. എന്നാൽ അതിൽ ഈ തോക്കുകൾ നല്ലതുപോലെ ഉപയോഗിച്ച് ശീലമുള്ള മുതലാളിയും ഫോറസ്റ്റ് ഓഫീസറുമെല്ലാം ആ തോക്കുകൾ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ പെർഫെക്റ്റായി പ്ലേസ് ചെയ്തിരിക്കുന്നതായി കാണാം. എന്നാൽ അത്രയും പ്രാക്ടീസ് ഇല്ലാത്ത ശിവയുടെ കൂട്ടുകാരൻ അത് ശരിയായ രീതിയിൽ പിടിക്കാതെയാണ് വെടിവെക്കുന്നതെന്നും പെർഫെക്റ്റായി തന്നെ കാണിച്ചിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്, ഇത്രയുമാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന്, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. ഈ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാന്താര എന്ന സിനിമയെക്കുറിച്ചും ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. അടുത്ത എപ്പിസോഡിൽ കുറച്ച് സിനിമാവിശേഷങ്ങളും കൂടുതൽ അറിവുകളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടണം വരെ ബൈ.